പട്ടയത്തിനായുള്ള അപേക്ഷകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കാനായി ജില്ലയിലെ ആറ് ഓഫീസുകൾക്ക് അധിക ചുമതല നൽകി ജില്ലാ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന ഇരുപത്തിയേഴായിരത്തിലധികം ഫയലുകൾ ആറുമാസത്തിനകം തീർപ്പാക്കാനാണ് നിർദ്ദേശം ജില്ലയിൽ പട്ടയത്തിനായി അപേക്ഷ സമർപ്പിച്ച് വർഷങ്ങളായി കാത്തിരിക്കുന്നത് പതിനായിരക്കണക്കിന് പേരാണെന്ന വാർത്ത ടി സി ബി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു കാണം മനവക വെറുംപാട്ടം എന്നിങ്ങനെയുള്ള ഭൂമിയുടെ സ്വഭാവം മാറ്റി ജന്മാവകാശം ലഭിക്കുന്നതിനായി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലും വിവിധ താലൂക്ക് ഓഫീസുകളിലും അപേക്ഷ നൽകിയിട്ടും നടപടികളിലെ കാലതാമസമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത് പട്ടയമില്ലാത്തതിനാൽ സ്ഥലം വില്പന നടത്താനോ പണയം വെച്ച് വായ്പ എടുക്കാനോ സാധിക്കാതെ ദുരിതം നേരിടുന്നവർ അനുമതിയാണ് പട്ടയം അനുവദിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും കാലതാമസം ഒഴിവാക്കണമെന്നും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആവശ്യം ഉയർന്നിരുന്നു ഇതുപ്രകാരമാണ് ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർക്കു പുറമെ മറ്റ് തഹസിൽദാർമാർക്ക് പട്ടയം വിതരണത്തിന്റെ അധിക ചുമതല നൽകിയിട്ടുള്ളത് റവന്യൂ റിക്കവറി തഹസിൽദാർ വനഭൂമി തഹസിൽദാർ കൊച്ചിൻ ദേവസ്വം ബോർഡ് തഹസിൽദാർ എന്നിവരടക്കമുള്ള ആറ് ഉദ്യോഗസ്ഥർക്ക് സ്പെഷ്യൽ ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാരുടെ അധിക ചുമതല കൂടി നൽകിയിരിക്കുകയാണ് ഇതനുസരിച്ച് ലാൻഡ് ട്രിബ്യൂണലിൽ കെട്ടിക്കിടക്കുന്ന ഇരുപത്തിയേഴായിരം അപേക്ഷകൾ തരംതിരിച്ച് മറ്റ് ഓഫീസുകളിലേക്ക് കൈമാറി വരികയാണ് അപേക്ഷ നൽകിയവർക്ക് തുടർ നടപടികൾ സംബന്ധിച്ച് അതത് ഓഫീസുകളിൽ നിന്ന് നോട്ടീസ് അയക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിൽ ആകെയുള്ള ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാരുടെ ഓഫീസിൽ വെറുംപാട്ടം ജന്മമാക്കുന്നതിനുള്ള അപേക്ഷകളാണ് തീർപ്പാക്കുന്നത് അഞ്ച് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതും ഓരോ അപേക്ഷയിലും ഹിയറിംഗ് നടത്തേണ്ടതടക്കമുള്ള പ്രായോഗിക പ്രശ്നങ്ങളുമാണ് പട്ടയവിതരണത്തിലെ കാലതാമസത്തിന് അടിസ്ഥാന കാരണമെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് പുതിയ ക്രമീകരണം അപേക്ഷകൾ തീർപ്പാക്കുന്ന നടപടികൾ ഊർജിതമാക്കാൻ സഹായിക്കുമെങ്കിലും താലൂക്ക് ഓഫീസുകളിൽ പട്ടയത്തിനായി അപേക്ഷ നൽകിയവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാര നടപടി ഇനിയും ഉണ്ടായിട്ടില്ല കാണം ജന്മമാക്കുന്നതിനും മനവകഭൂമി ജന്മമാക്കുന്നതിനുമുള്ള അപേക്ഷകൾ അതാത് താലൂക്ക് ഓഫീസുകളിലാണ് സമർപ്പിക്കേണ്ടത് വിവിധ താലൂക്ക് ഓഫീസുകളിൽ വർഷങ്ങളായി കെട്ടിക്കൊടുക്കുന്ന പതിനാറ് കണക്കിന് അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് സമാനമായ നടപടിയോ ക്രമീകരണമോ വേണമെന്നാണ് ആവശ്യമുയർന്നിട്ടുള്ളത് ടി സി വി ന്യൂസ് തൃശൂർ